Hello, my dear beautiful boys and beautiful girls. Are you happy? I am here, Joby. വയലങ്കൽ ഇന്ന് സാധാരണ നമുക്ക് സ്ത്രീകൾക്കിടയിലും അല്ലെങ്കിൽ കുട്ടികൾക്കിടയിൽ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഒരു 10-15 വയസ്സായ ടീനേജ് വയസ്സുള്ള പിള്ളേർക്കിടയിൽ അല്ലെങ്കിൽ മുതിർന്നവർക്കിടയിൽ എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രശ്നമാണ് തലമുടിയിലുണ്ടാകുന്ന താരൻ എന്ന് പറഞ്ഞാൽ. സാധാരണ നമ്മൾ പല തരത്തിലുള്ള കാര്യങ്ങൾ അതിന് ഉപയോഗിച്ചാലും ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ പൂർണ്ണമായിട്ടും ഈ താരൻ തിരിച്ചു വരാനാണ് സാധാരണ പതിവ്. എന്നാലും ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു ഇങ്ങനെ ഉണ്ടാകുന്ന താരനെ പൂർണ്ണമായിട്ടും നശിപ്പിക്കാനും അതോടൊപ്പം തലയിൽ സാധാരണ ഉണ്ടാകാറുള്ള ചെറിയ പേന് അതിൻ്റെ തന്നെ കുഞ്ഞുങ്ങളായ അല്ലെങ്കിൽ അതിൻ്റെ മുട്ടയിട്ട് വിരിയുന്ന ഈര് ഇങ്ങനെ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും പൂർണ്ണമായിട്ടും മാറ്റാനുള്ള സിമ്പിൾ മാർഗമാണ്. ഓക്കെ ഗൈസ്, എന്നാലും അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് വെൽക്കം ടു മൈ ചാനൽ ഐ ആം ജോബി വയലങ്കൽ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് അതിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് അല്ലെ കീ ഇൻഗ്രീഡിയൻ്റ് ഒന്നാണ് നമ്മുടെ വെളിച്ചെണ്ണ, അതായത് കോക്കനട്ട് ഓയിൽ. സാധാരണ നമുക്ക് ഏത് തരത്തിലുള്ള കോക്കനട്ട് ഓയിൽ നമുക്ക് ഉപയോഗിക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് പാരഷ്യൂത്താണ്. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്നു അതല്ലെങ്കിൽ അല്ലാത്തതോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. മാക്സിമം പ്യുവർ ആയിട്ടുള്ള കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഒരു 3 സ്പൂണോളം കോക്കനട്ട് ഓയിൽ നമുക്കെടുക്കാം. 3 സ്പൂണോളം കോക്കനട്ട് ഓയിൽ. ഇത് ഇനി നമുക്ക് വേണ്ട രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ സാധാരണ നമ്മുടെ ലൈം ഓർ ലെമൺ ആണ്. ഇത് ലെമൺ ആണ്. എന്തായാലും നമുക്ക് ഇതിൽ നിന്ന് ഒരു 3 സ്പൂൺ ലെമൺ ജ്യൂസ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. 3 സ്പൂൺ ലെമൺ ജ്യൂസ് എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ സി കണ്ടൻറ്റ് ഒരുപാട് അടങ്ങിയിരിക്കുന്നതാണ്. അതുപോലെ റിച്ച് ഓഫ് ആസിഡ്സ് അടങ്ങിയിരിക്കുന്നതാണ്. അതായത് സിട്രിക് ആസിഡ് നമ്മുടെ താരനെ കുറയ്ക്കാൻ നമ്മൾ ഒരുപാട് നമ്മളെ സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരുപാട് ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിരിക്കുന്നതാണ് വൈറ്റമിൻ സി കണ്ടൻറ്റുള്ള ഈ ഒരു ലെമൺ ജ്യൂസ്. അപ്പോൾ ലെമൺ ജ്യൂസ് ആഡ് ചെയ്തതിന് ശേഷം ശരിക്കും ഒന്ന് മിക്സ് ചെയ്യാം. ഇനിയാണ് നമ്മുടെ കീ ഇൻഗ്രീഡിയൻറ്റ്, അതായത് നമ്മുടെ കർപ്പൂരം. സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ വീടുകളിൽ പല ആവശ്യങ്ങൾക്കായി കത്തിക്കാൻ ഉപയോഗിക്കുന്ന കർപ്പൂരം. എന്നാലും ഇതായത് വലിയ കട്ട കാണും. നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ രീതിയിൽ ചെറുതായിട്ടുള്ള കട്ടകളും കാണും. എന്നാലും ഇതാ ഇത്രത്തോളം ഒരു കട്ടയുടെ ഈ 2 പീസ് ഞാൻ എടുക്കുന്നു. അതിനുശേഷം ഇതുപോലെ ശരിക്കും സാവധാനം ഒന്ന് പൊട്ടിച്ച് ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. ഇത് വലിയൊരു പീസാണ് ഞാൻ ഇട്ടത്. അതുകൊണ്ട് നിങ്ങൾ ചെറിയ പീസാണെങ്കിൽ 2 പീസ് ഇടുക, ഇത്രത്തോളം വലിയ പീസാണെങ്കിൽ 1 എണ്ണം മാത്രം ഇതിലേക്ക് ആഡ് ചെയ്യുക. അതിനുശേഷം നമുക്കിതൊന്ന് ശരിക്കൊന്ന് മിക്സ് ചെയ്യാം. സാധാരണ രീതിയിൽ നമ്മൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു കർപ്പൂരം ഇതേപോലെ തന്നെ കിടക്കുകയുള്ളൂ. പകരം നമുക്ക് ചെയ്യേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ കർപ്പൂരം നമ്മുടെ ഈ വെളിച്ചെണ്ണയിൽ ശരിക്ക് ഒന്ന് മിക്സായി വരണം. അതിനായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് ശരിക്കൊന്ന് ചൂടാക്കാം. ചൂടാക്കി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഈ കർപ്പൂരം നമ്മുടെ ഈ എണ്ണയിൽ അങ്ങ് ശരിക്കും ഡിസോൾവ് ആവും. അപ്പോൾ തന്നെ ഞാനിവിടെ ഒരല്പം വെള്ളം ശരിക്കും തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ശരിക്ക് വെള്ളം തിളച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ദാ ഈ ഒരു പാത്രം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ വെള്ളത്തിൻ്റെ അകത്ത് ചൂട് കാരണം തന്നെ നമ്മുടെ ഓയിലും അതോടൊപ്പം തന്നെ ഈ കർപ്പൂരവും ശരിക്കും മെൽറ്റാവും, അതായത് ശരിക്ക് മിക്സ് ആവും. ഇതിൽ ഓയിലേത് കർപ്പൂരം ഏത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുകയില്ലാത്ത രീതിയിൽ ശരിക്കും ഡിസോൾവ് ആവും. അപ്പോൾ ശരിക്കും ഈ ഒരു രീതിയിൽ മാത്രം നിങ്ങളിത് തിളപ്പിക്കുക അല്ലെങ്കിൽ ചൂടാക്കുക നമ്മുടെ ഈ ഒരു കർപ്പൂരം വെളിച്ചെണ്ണയും. അതല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ഡബിൾ ബ്ലോ രീതിയിൽ ചെയ്യാൻ പാടും. ഓക്കെ, അങ്ങനെ ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോഴത്തേന് തന്നെ വെളിച്ചെണ്ണയിലേക്ക് നമ്മുടെ കർപ്പൂരം ഡിസോൾവ് ആയിക്കോളും. കർപ്പൂരം എന്ന് പറഞ്ഞാൽ നല്ല കൂളിംഗ് നൽകാൻ തന്നെ നമ്മളെ സഹായിക്കും. അതോടൊപ്പം തന്നെ നല്ല മോയ്സ്ചറൈസിംഗ് ആണ് നമ്മുടെ താരനൊക്കെ പൂർണ്ണമായിട്ടും മാറ്റാൻ വേണ്ടിയും. അതോടൊപ്പം തന്നെ തലയിൽ ഏതെങ്കിലും തരത്തിലുള്ള പേന് ഈര് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി നല്ല രീതിയിൽ നമ്മുടെ തലമുടിയും നമ്മുടെ തലയോട്ടിയും എല്ലാം ക്ലീൻ ആക്കാൻ വേണ്ടി ഒരുപാട് നമ്മളെ സഹായിക്കുന്ന ഒരു മാജിക് ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ഈ കർപ്പൂരം. ഓക്കെ, അപ്പോൾ ഇതാ ഇത് ശരിക്ക് ഡിസോൾവ് ആയിട്ടുണ്ട്. ഇനി സാവധാനം നമുക്കിത് എടുക്കാം. അപ്പോൾ ഇതുപോലെ ശരിക്ക് ഇത് മെൽറ്റ് ആവും. അതിനുശേഷം നമുക്കിത് ഒരല്പം ഒന്ന് തണുക്കണം. കാരണം വെച്ചാൽ ഇത് നല്ല ചൂടുണ്ടോ, ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ, അതായത് പൂർണ്ണമായിട്ടും തണുത്തില്ലെങ്കിലും സാരല്ല, ചെറു ചൂടുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല. നമുക്ക് ഇത് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ തലമുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്യുന്ന സാധാരണ നമ്മൾ കുളിക്കാൻ പോകുന്നതിന് 1/2 മണിക്കൂർ മുമ്പ് ഇത് ശരിക്ക് തലമുടിയിൽ അപ്ലൈ ചെയ്യുക. ശരിക്കും മസാജ് ചെയ്യുക. ഒരു 15 മിനിറ്റോളം ഒരു മസാജ് ചെയ്യുക. 10-15 മിനിറ്റ് മസാജ് ചെയ്യുക. അതിനുശേഷം 1/2 മണിക്കൂർ ഇതേപോലെ തന്നെ സൂക്ഷിക്കുക. 1/2 മണിക്കൂറിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയണം. വാഷ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരല്പം ഷാമ്പൂ ഒക്കെ ഉപയോഗിക്കാവുന്ന, കുഴപ്പമില്ല. ഒരുപാട് ഷാമ്പൂ ഉപയോഗിക്കരുത്. സ്വാഭാവികമായിട്ടും നമ്മളിതിനകത്ത് കർപ്പൂരം ആഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തല നല്ല
കൂളാകും, നല്ല ഒരു തണുപ്പൊക്കെ കിട്ടും നല്ല തനിക്ക്. അതോടൊപ്പം നല്ല രീതിയിൽ മോയ്സ്ചറൈസിംഗ് കൂടെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് നമ്മുടെ താരനെ പൂർണ്ണമായിട്ടും നിയന്ത്രിച്ച് നിർത്താനും പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനും നമുക്ക് സാധിക്കും. അതിനായിട്ട് ഒരാഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ നിങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്താൽ മതി, പൂർണ്ണമായിട്ടും താരനെ നമുക്ക് ഒഴിവാക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ഉണ്ടാകുന്ന പേന, ഈര് അങ്ങനെ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ടും മാറ്റി തലമുടി സംരക്ഷിക്കുവാനും നമ്മളെ ഒരുപാട് സഹായിക്കുന്ന നാച്ചുറലായിട്ടുള്ള ഒരു കണ്ടൻറ്റാണിത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ ഒരു രീതിയിൽ 100% നമ്മുടെ തലമുടിയിൽ ഉണ്ടാകുന്ന താരനും അതോടൊപ്പം തന്നെ പേന, അതിൻ്റെ കുഞ്ഞുങ്ങളായ ഈര്, ഇതെല്ലാം പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തെ ഒരു സംശയമില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ കണ്ടത് മനോഹരം, കാണാൻ പോകുന്നത് അതിമനോഹരം. നമുക്ക് കാണാം മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി. ഞാൻ വരും നിങ്ങളുടെ സ്വന്തം ജോബി വയലങ്ങൾ. അതുവരേക്കും ഷോർട്ട് ബ്രേക്ക്. കൂടുതൽ വീഡിയോകൾക്കും വിശകലനങ്ങൾക്കും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുവാനും എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുവാനും മറക്കാതിരിക്കുക. ജോബി വയലങ്ങൾ.